തുറക്കടാ കഴിവറി വാതില് തുറക്കടാ. ആരാ, എന്താ വേണ്ടത്? എവിടെ നന്ദഗോപാലൻ? അവനെ ഒന്ന് കാണാൻ വന്ന. തപ്പിത്തിരക്ക് ഒരുപാട് ബുദ്ധിമുട്ടി, ഒന്ന് കാണാൻ പറ്റുമോ? എന്താ കാര്യം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. മുട്ടിപ്പായി തൊഴുത് ഇത്തിരി നേർച്ചയും കൊടുത്തിട്ട് പോകാനാ. ഞങ്ങളുടെ ഗംഗമോളെ പഠിപ്പിക്കണ സാറല്ലയോ? ആളിവിടെ ഇല്ല. ഓ, ചെറ്റപൊക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? കുറച്ചുകൂടി അന്തസ്സായിട്ട് സംസാരിക്കണം. പാറേ പറമ്പന്മാരെ ആരും അന്തസ് പഠിപ്പിക്കണ്ട. ആ കഴിവേറി വരുമ്പോ പറഞ്ഞേക്ക് അവന്റെ പ്രേമക്കുതി ഞങ്ങളുടെ പെങ്ങളോട് വേണ്ടാന്ന്. പാറേ പറമ്പന്മാരെ കളിച്ചാലുണ്ടല്ലോ, അരിഞ്ഞു കളി. വാടാ. പാറേപ്രമ്മമാരെ തിരക്കി ഒരു നന്ദഗോപാലം വന്നിരുന്നു. എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്ക്. അല്ല, ഇവിടെ അങ്ങനെ മുറി അടച്ചിട്ട് നിരാഹാരം എടുക്കാനാണോ തീരുമാനം? ഏത് കാര്യത്തിലായാലും എടുത്തിയാട്ടം നല്ലതല്ല. ആരെങ്കിലും എന്തെങ്കിലും ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു വെച്ചിട്ട് എന്തെങ്കിലും? അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതൊക്കെ സ്വപ്നമാണോ? നീ എന്ത് കണ്ടു? അവന്റെ ഒരു സ്റ്റുഡന്റുമായിരുന്നു സംസാരിക്കുന്നത് കണ്ടു. നിനക്ക് പരിചയമുള്ള ആളെ കണ്ട നീ സംസാരിക്കില്ലേ? അപ്പൊ ആ കുട്ടിയുടെ ഏട്ടന്മാരൊന്ന് പറഞ്ഞതോ? ആ കുട്ടി എങ്ങനെ എന്തെങ്കിലും വേണ്ടാതിന് കാണിച്ചു വെച്ചിട്ട് നന്ദു എന്ത് തെറ്റു? തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്കിള് വിളിച്ചു എന്നോട് കള്ളം പറഞ്ഞു എന്തിനാ? അത് പിന്നെ അങ്കിള് കിടന്ന് ഉരുളണ്ട. മോളെ, കുടുംബമാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ വേണം പോർക്കാൻ. ഈ ഡോക്ടർ എന്നെ നല്ല പ്രായത്തിൽ എന്തൊക്കെ കുലുമാലം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ? നീ വിചാരിക്കണ പോലത്തെ കുറ്റൊന്നും നന്ദു ചെയ്തിട്ടില്ല. സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് തുറന്നു പറയാൻ വേണ്ടിയാവും വന്ന്. നീ സമ്മതിച്ചില്ല. ഓഹോ, അപ്പൊ എന്തൊക്കെയോ ഒളിച്ചിരുന്നു എന്നുള്ളത് സത്യല്ലേ? എനിക്കറിയാം, അങ്കിളും കൂടി ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുമായിരുന്നു. എന്താ ഇതിനൊക്കെ പറയാ? വേണ്ട, ആരും ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. പറയണ്ടെന്ന് പറഞ്ഞ ഇതൊക്കെ കണ്ടിരിക്കുക എന്നെ കൊണ്ട് ആവില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. എന്തിനാ എഴുതാപ്പുറം വായിക്കണേ? ഇത് നിന്റെ വീടാ, നിനക്ക് ഇഷ്ടമുള്ളത് വരെ ഇവിടെ നിൽക്കേ പോവുക. എന്താ ചാ ചെയ്യാം? വാശിക്ക് നാശം കേട്ടിട്ടില്ല മോളെ. അളിയൻ വന്നു ചോദിച്ചാൽ സമാധാനം പറഞ്ഞിട്ട് ഞാനാ എനിക്ക് അത്ര പറയാനുള്ളൂ. അജ്ഞാത ഫോണിന് പിന്നിൽ പ്രവർത്തിച്ച അഭ്യുദയകാംക്ഷി ആരാണെന്ന് ഞാൻ പറയാം. ആരാ? ഇന്നിരയെ വിവാഹം കഴിക്കാനായി റിക്വസ്റ്റ് ചെയ്ത് പരാജയമടഞ്ഞ ഏതെങ്കിലും കോളേജ് മേറ്റ്സ് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യോ? വിപ്രദോഷം പറയാതറ. അപ്പൊ പിന്നെ അഭ്യുദയകാംക്ഷി എന്ന വേഷം കെട്ടാൻ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ശത്രുവോ? എനിക്കങ്ങനെ ആരും ശത്രുക്കൾ ഇല്ലല്ലോ. ഉണ്ടല്ലോ, കറിയാച്ചൻ. അങ്ങനെ ബാക്കി ഇംഗ്ലീഷ് ഇല്ല. കൊത്തി കൊത്തി നീ മുറത്തേ കയറി കൊത്തുവരണം. ഏത് മുറം? നിനക്കൊന്നും അറിയില്ലല്ലേ ഒരു അഭ്യുദയകാംക്ഷി. ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിയുന്ന നിനക്ക് ഇഷ്ടാവണ്ടോ? ദേ ഞങ്ങളെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ, അടിച്ചു നിന്റെ മുട്ടി ഓടിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കരുതെന്നല്ലേ, എന്റെ മുട്ട തല്ലി ഓടിച്ചിട്ട് എന്റെ ഭാര്യയോടൊപ്പം നിനക്ക് പൊറുക്കണം. ആരാരുടെ മുട്ട തല്ലി ഓടിക്കുമെന്ന് നമുക്ക് കാണാം. വരൂ, കമിങ്. ഇങ്ങോട്ട് സിറ്റ് ഡൗൺ. ഇരിക്കൂ. ആ പിന്നെ അണ്ണാമാരെ അവിടെ വെക്കൂ. പേഷ്യൻസ് മാത്രം ഇവിടെ ഇരുന്നാ മതി, അറ്റൻഡേഴ്സിനെ ആവശ്യമുള്ളപ്പോ വിളിക്കാം. ആ ഫസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കള്ളക്കാമുവിനകത്തുള്ളത് കൊണ്ടാണ് വാതിൽ തുറക്കാത്തതെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാനം പോവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. സാരമല്ല, നമുക്ക് സമീപനം മാറ്റാം. സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നതാ സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി? അതായത് വശീകരണ തന്ത്രം. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. അതിന് എന്നാ ചെയ്യണം? ആദ്യം ഈ ചിണുങ്ങൾ ഉപേക്ഷിക്കണം, എന്നിട്ട് പുഞ്ചിരിക്കണം. കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതൊട്ട് തലയിൽ മുല്ലപ്പൂ ചൂടി
ചിന്നമ്മ വീണ്ടും ഒരു മണവാട്ടിയാകണം. ഞാൻ വീണ്ടും ഒന്ന് കെട്ടണോന്നോ? നോ, മണവാട്ടിയെ പോലെ അഭിനയിക്കണോന്ന്. ആദ്യ രാത്രിയിലേതെന്ന പോലെ കറിയച്ഛനെ മോഹിപ്പിക്കണം. കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി, പ്ലേറ്റിൽ ഒരു കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ. ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് സാർ. ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ സ്വാമി, മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഡോണ്ട് ബി എ പെസിമിസ്റ്റ്. ആത്മവിശ്വാസം കൈവെടിയരുത്. ഇതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാനുള്ള സന്മനസ് അവിടെ കാണിക്കുന്നില്ലല്ലോ. ഇക്കാലിന്റെ സ്നേഹമുള്ളടത്ത് പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു ചെറിയ മഞ്ഞുതുള്ളി മതി. ഇല്ലേ മാങ്കുടി സാറേ? യു ഷാറ്റ് യുവർ ബ്ലഡി മൗത്ത്. ഡോണ്ട് വറി മിസ്റ്റർ നന്ദു, ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തുതരാം. സോറി, വീട് മാറി. അറിയട്ടാ, അയ്യോ എന്റെ ഈശോ, ഇത് എന്നെ പറ്റി? പറ്റിയതല്ല, തെറ്റിയതാ. തെറ്റിയതോ? എന്നെ കുടിപ്പിച്ച് പൂസാക്കി കിടത്തിയിട്ട് കള്ളക്കാമുകനായിട്ട് കൂത്താടാനുള്ള പ്ലാനാണ്. ഒരു ലെക്ചറർ, അതും ഒരു കോളേജ് ലെക്ചറർ, ബാറിൽ കയറി അടിയുണ്ടാക്കാന്ന് പറഞ്ഞ തല്ലുകൊണ്ടതും പരുക്ക് പറ്റിയതും ഒക്കെ ഒരു ഉർവശി ശാപമാണെന്ന് കരുതിയാ മതി. എങ്ങനെ? ഈ അവസ്ഥയിൽ നന്ദു ഇന്ദിരയോട് സംസാരിച്ചാൽ എല്ലാ പിണക്കങ്ങളും തീരുമെന്നാണ് എന്റെ മനഃശാസ്ത്ര നിഗമനം. കള്ളുടിച്ചിട്ട് തല്ലുണ്ടാക്കിന്നറിഞ്ഞാ ഡൈവോഴ്സ് ഉറപ്പാ. ഭർത്താവിന്റെ ദേഹം നൊന്താൽ പിണങ്ങിപ്പോയ ഭാര്യയുടെ മനസ്സിൽ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുമെന്നാണ് സൈക്കോളജി. ഇനി ആ പഞ്ഞെടുത്ത് കൈകെട്ടടേ. ബെസ്റ്റ് ഐ വിൽ മാനേജ്. എന്തത്ര ലേറ്റ് ആയത്? മദ്യപിച്ച് ലെക്ക് കെട്ട് പാറേപ്പറമ്പന്മാരായി തല്ലുണ്ടാക്കി ഒരു തന്നെ ആസ്പത്രി കൊണ്ടുണ്ട്. ശുശ്രൂഷിക്കാതിരിക്കാൻ പറ്റുമോ? അതിനിവിടെ വേറെ ഡോക്ടർമാരുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ആള് നമ്മുടെ സ്വന്തം ആളായി പോയില്ലേ. സ്വന്തം ആളോ? അതാരാ? ആള് നിങ്ങൾ അറിയും, നന്ദഗോപാലൻ. ഭാര്യ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിക്കാൻ ഓരോരുത്തരെ ഇറങ്ങിത്തിരിച്ചാ പിന്നെ എന്താ ചെയ്യാ? ഈശ്വര, അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഏ, ദൈവാധീനത്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മറത്ത് നിങ്ങള് കേറാൻ കൂട്ടാക്കണില്ല. ഇവളോട് എന്തോ സംസാരിക്കാണ്ടത്ര. ഇനിയെങ്കിലും അവന് പറയാനുള്ളത് കേൾക്കാൻ സന്മനസ് കാണിച്ചില്ല അച്ഛാ, എന്താ ഉണ്ടാവാൻ പോണെ നിശ്ചയില്ല. മൂകാംബിക അമ്മയാണെ ഇന്ദുട്ടി അല്ലാതെ വേറൊരാളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു ത്രില്ലിനു വേണ്ടി കുറച്ചാള് പിരിഞ്ഞിരിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ ഇല്ലാതൊരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സ്വന്തമെന്ന് പറയാൻ നീ അല്ലാതെ വേറെ ആരും എനിക്കില്ലെന്നറിയാലോ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കാം, ഇതേ കൂടുതൽ സാക്ഷി പറയാനിക്കില്ല.